പൂജ ബംബറിന്റെ ലോട്ടറി നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. GC 32 55 26 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് എന്ന പുതിയ ഒരു വാർത്ത കൂടി വരികയാണ്. നമുക്ക് കഴിഞ്ഞ ബംബർ സമ്മാനങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയ ഭാഗ്യവാനെ കുറിച്ച് നമുക്ക് ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും 12 കോടി സമ്മാനമാണ്, 12 കോടിയാണ് ഒന്നാം സമ്മാനം. അതിൻ്റെ ഭാഗ്യവാൻ ആര് എന്ന ചോദ്യവും കൂടെ വലിയ പ്രസക്തമാണ്. ആലപ്പുഴയിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം ലഭ്യമായിരിക്കുന്നത്. കായംകുളത്തെ സബ് ഓഫീസിൽ നിന്നാണ് ഏജന്റ് ടിക്കറ്റ് വാങ്ങിയതെന്നും വിവരങ്ങൾ ലഭിക്കുകയാണ്. രാഹുൽജി നാഥ് കണ്ണൻ നായരിലേക്ക് പോവുകയാണ്. കണ്ണൻ, 12 കോടിയുടെ ഭാഗ്യവാൻ ആര്? നമ്പർ മാത്രമാണിപ്പോൾ ഉള്ളത്, നറുക്കെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു? സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും എന്തായാലും സ്വന്തം നമ്പറാണെങ്കിൽ കൂടിയും അത് അറിയിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യാറില്ല. കണ്ണൻ, നറുക്കെടുപ്പ് മാത്രമല്ല പ്രജീഷ്, ഈ ലോട്ടറി പോയ കടയിലാണ് ഞാനുള്ളത്. കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസിൽ ഈ ജയകുമാർ ചേട്ടൻ്റെ വൈഫിൻ്റെ പേരിലാണ് അത് ലോട്ടറി ഓഫീസിൽ നിന്ന് ആ ലോട്ടറി എടുത്ത്, കായംകുളത്തെ ഓഫീസിൽ നിന്നാണ് ലോട്ടറി എടുത്ത്. ചേട്ടാ, 12 കോടി, വളരെ സന്തോഷമാണ്. നമുക്ക് പിന്നെ കേരളത്തിലെ ആദ്യത്തെ ബമ്പർ വിൽക്കാൻ സാധിച്ച ഒരു ഏജൻസിയാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെ ഇപ്പം BR 100-ാമത്തെ ബമ്പറാണ് നടന്നത്. അതിലും ഒന്നാം സമ്മാനം നേടിയപ്പോൾ വളരെ സന്തോഷം. ഒരു 100-ഉം, അതെ അതെ, ഒരു ലോട്ടറി ഏജന്റ് എന്ന നിലയിൽ നമുക്ക് പ്രൈസുകൾ വാങ്ങിക്കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ഒരു അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഓണമുമ്പറിലും നമുക്ക് പിന്നെ 1 കോടിയുടെ 3 പ്രൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 50 ലക്ഷത്തിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നു. അന്നേരം നമ്മൾ 1962 തുടങ്ങിയ, ഞങ്ങളുടെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു ബിസിനസ്സാണ്. ഇപ്പം ഞങ്ങൾ ബ്രദേഴ്സാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം കായംകുളത്ത് ലോട്ടറി മറ്റേ ഓഫീസിൽ നിന്ന് ട്രഷറി ലോട്ടറി ഓഫീസിൽ നിന്ന് എൻ്റെ വൈഫ് ലേയ എസ് വിജയൻ്റെ പേരിലാണ് ഈ ടിക്കറ്റ് വാങ്ങി ഞങ്ങൾ ജയകുമാർ ലോട്ടറി സെന്ററിൽ കൊണ്ടാണ് ഈ കടയിലാണ് ഇത് വിറ്റത്. ഈ കടയിൽ സബ് ഏജന്റ് ലോട്ടറി സബ് ഏജന്റ് വാങ്ങിച്ചത് ഈ കടയിൽ നിന്നാണ്. ആരാണെന്ന് അറിയോ? അത് ദിനേഷ് കുമാർ അല്ലേ? ആ, നമ്മുടെ ദിനേഷ് കുമാർ എന്നുള്ള ഏജന്റ് ആണ്. അദ്ദേഹം എത്തിയിട്ടില്ല. അന്നേരം ഈ വളരെ സന്തോഷം. നമ്മൾ ഈ പറഞ്ഞ പോലെ 1962 കേരള ലോട്ടറിയുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ സാധിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നാമത്തെ പ്രൈസും ബമ്പറിന്റെ ഒന്നാമത്തെ പ്രൈസും അതുപോലെ തന്നെ BR 100-ന്റെ പ്രൈസ് ഒന്നാം സമ്മാനം മേടിക്കൊടിച്ചുകൊണ്ട് വീണ്ടും ഒരു ചരിത്രത്തിന്റെ ഭാഗം.